അങ്ങനെ ലൈഫിൽ ആദ്യമായിട്ട് കയാക്കിങ് ചെയ്യാൻ പോവാണ്. ഫസ്റ്റ് സ്റ്റെപ്പ് സേഫ്റ്റി ഫസ്റ്റ്. അങ്ങനെ ആദ്യ ചടങ്ങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് വലതുകാലല്ല ഇടതുകാലം വെച്ച് കയറാം. ഇതിനകത്ത് അപ്പൊ നമ്മൾ ഫോണെ കൊണ്ടുപോകണേലും വെക്കാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. സേഫായിട്ട് ഫോൺ ഇതിനകത്ത് വെക്കാം. എന്റെ ഫോൺ കുറച്ച് വലുതായ കൊണ്ട് കയറുന്നില്ല, ചെറിയ ഫോണാണെങ്കിൽ കയറും. അത്യാവശ്യം അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെ വെക്കാം. ആക്ച്വലി ഇതൊരു 2.5 മണിക്കൂറുള്ള ആക്ടിവിറ്റിയാണ്. ഫിസിക്കലി മെന്റലി നമ്മളെ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യും. ഫിസിക്കലി അത്ര ഹെൽപ്പ് ചെയ്തില്ല, ഇപ്പൊ കൈയൊക്കെ ചെറുതായിട്ട് വേദനിച്ചു തുടങ്ങി. നമ്മളപ്പോ ഇപ്പം കൈവരി കൂടെ നേരെ കായലിന്റെ അടുത്തേക്ക് പോവാണ്. ഒരു 100 മീറ്റർ കുറച്ച് അഡ്വഞ്ചറസ് ആയിട്ടുള്ള ജേണി ആയിരിക്കും. ആ ഇപ്പൊ നല്ലൊരു അടിപൊളി വ്യൂവിലേക്ക് നമ്മൾ എത്തിയേക്കണേ. ഏകദേശം സൺസെറ്റ് ആവാറായി. നമ്മളങ്ങനെ തുഴഞ്ഞു ഒഴിഞ്ഞ് ഒരു ഫെറിയുടെ അടുത്ത് എത്തിയിട്ടുണ്ട്. അപ്പൊ ഇവിടുത്തെ ഒരു വീടുണ്ട്. ആക്ച്വലി ഈ ഒരു ഐലൻഡില് ഈ ഒരു വീട് മാത്രമേ ഉള്ളായിരുന്നു. കുറെ ന്യൂസ് പേപ്പറിലൊക്കെ ഫീച്ചർ ചെയ്തിട്ടുള്ള വീടാണ്. പുള്ളിക്കാരെ ഇപ്പൊ ഇവിടെ ഇല്ല, ഇപ്പൊ വീട്ടിൽ ആരും ഇല്ല. മക്കളുടെ അടുത്തോടെ അങ്ങോട്ട് പോയി. ലൈക്ക് ഈ ഒരു ഐലൻഡിൽ പുള്ളിക്കാരൻ ഒറ്റയ്ക്ക് വർഷങ്ങളോളം താമസിച്ചതാണ്. ഇവിടെ ഒരു ചെറിയ മാംഗ്രൂവ് ഫോറസ്റ്റ് ഉണ്ട്. അതിന്റെ തൊട്ടടുത്തായിട്ട് തന്നെയാണ് ആ സൈഡിലാണ് ഫെറി. വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റിയ സ്പോട്ടാണ് ഫോട്ടോസും. ഇവിടെ ആക്ച്വലി ഈ ഒരു സെക്ഷനിൽ മാത്രമേ ഇങ്ങനെ മാംഗ്രൂവ് ഫോറസ്റ്റ് ഉള്ളൂ. നമ്മൾ വരുന്ന വഴിക്കൊന്നും കണ്ടില്ല. ഇനി നമുക്ക് ഏകദേശം ഒരു 1 കിലോമീറ്ററോടെ പോകാനുണ്ട്. നമ്മൾ സൺസെറ്റ് കാണാനായിട്ട് പോവാണ്. പോവാം, പൊളി ഫീലാണ്. നിങ്ങളപ്പോൾ എന്തായാലും എപ്പോഴെങ്കിലും ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു ആക്ടിവിറ്റി തന്നെയാണ് കയാക്കിങ്. നമ്മുടെ കൊച്ചിയിൽ ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വിഷ്വൽസും അതേപോലെ ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഏരിയ കൊണ്ടുവന്ന് നമുക്ക് ഇത് ഇവിടെ വരുമ്പോഴാണ് മനസ്സിലാക്കാൻ പറ്റിയത്. നമ്മളപ്പം ഏകദേശം കടമ്പക്കുടി ഏറിയ ആവാറായത്. അവിടെ ഫെറി പോകുന്നുണ്ടെന്ന് തോന്നുന്നു, അതിൻ്റെ ശബ്ദമൊക്കെ കേൾക്കുന്നുണ്ട്. പൊളി മൂഡാണ് ഗൈസ്. നമ്മളപ്പോൾ എക്സാക്ട് കടമ്പക്കുടി എത്തിയിട്ടുണ്ട്. ഇവിടെ ഒരു ചായക്കട ഉണ്ട്, നമുക്കപ്പോൾ ഇടയ്ക്ക് കടി കിട്ടും. പഴംപൊരി ഉണ്ട്, സവാള വട ഉണ്ട്, പഴംപൊരി ചായ ഉണ്ട്. ചായ ഇപ്പോൾ വരും, ചായ ഉണ്ട് വേയാ. നമുക്കപ്പം കയാക്കിലിരുന്ന് ചായയും പഴംപൊരിയും ഒക്കെ കഴിക്കാം. ഡിഫറെൻ്റ് എക്സ്പീരിയൻസ് അല്ലേ. നമ്മളെപ്പോഴും കരയിരുന്ന് കഴിക്കുന്ന നമുക്ക് വെള്ളത്തിരുന്ന് കഴിക്കാം. നല്ല എഴുന്നേറ്റ് നിൽക്കുന്ന രതീഷ്, ചായ വന്നിട്ടുണ്ട്. നമ്മളിങ്ങനെ വെള്ളത്തിലിരുന്ന് റിലാക്സ് ചെയ്ത് ചായയും പഴംപൊരിയും കഴിക്കാം. പഴംപൊരി വെള്ളത്തിന്റെ മോട്ടറൊക്കെ എൻ്റെ കയലിന്റെ അടുത്തുണ്ട്. നമ്മൾ കരയിലെത്തണ്ട, വെള്ളത്തിൽ നിന്ന് തന്നെ കഴിക്കാം. നമ്മൾക്കെല്ലാവർക്കും ഇപ്പോൾ വർക്ക് സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ ഉള്ളവരാണ്. നമ്മൾ ഫ്രണ്ട്സായിട്ടും ഫാമിലിയായിട്ടൊക്കെ വന്നിട്ട് ഒരു 1.5 മണിക്കൂർ കയാക്കിങ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആ ഒരു വ്യത്യാസം മനസ്സിലാവും. നമ്മൾ കംപ്ലീറ്റ്ലി ഓൺ ആവും. ഈ ഒരു കയാക്കിങ്ങിന്റെ പേര് സീക്രട്ട് റൂട്ട്സ് കയാക്കിംഗ് എന്നാണ്. നമ്പർ ഞാൻ വീഡിയോയിലും ഡിസ്ക്രിപ്ഷനിലും ആഡ് ചെയ്തേക്കാം. ലൊക്കേഷനെ പറ്റി ഞാൻ പറയാം. പിഴല ഭാഗത്തുനിന്ന് വന്ന ശേഷം ഒരു 2 കെട്ടുണ്ടാവും. അതിനിടയിൽ കൂടെ ഒരു നാരോ റോഡുണ്ട്, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വഴിയാണ്. അവിടെ നിന്നാണ് ഇതിന്റെ ബോർഡിംഗ് പോയിന്റ് വരുന്നത്. സമയം ഇപ്പൊ ഏകദേശം 7:30 ആവുന്നു. നമ്മളൊരു 4:30 കയറിയതാണ്. 2.5 മണിക്കൂർ പോയത് അറിഞ്ഞിട്ടില്ല. അങ്ങനെ തിരിച്ച് നമ്മൾ ബോർഡിംഗ് പോയിന്റിൽ എത്തിയിട്ടുണ്ട്.